പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഓൺലൈൻ പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഗൂഗിൾ വർക്ക് സ്പേസ് ജി സീറ്റ് എന്ന സംവിധാനം നടപ്പിലാക്കി വരികയാണല്ലോ. ഘട്ടംഘട്ടമായി എല്ലാ വിദ്യാലയങ്ങളിലും ഇത് നടപ്പിലാക്കി വരുന്നു. ഗൂഗിൾ ക്ലാസ് റൂമിൽ അധിഷ്ഠിതമായി വിവിധ ആപ്ലിക്കേഷനുകൾ ഗൂഗിളിൻ്റെ വിവിധ ആപ്ലിക്കേഷനുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഗൂഗിൾ വർക്ക് സ്പേസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അസൈൻമെൻറ്റുകൾ നൽകുന്നതിനും വിവിധ ക്ലാസ് വർക്കുകൾ നൽകുന്നതിനും അതോടൊപ്പം ടെസ്റ്റുകൾ നടത്തി അവ വാല്യൂ ചെയ്ത് വേണ്ടത്ര നിർദ്ദേശങ്ങളടക്കം റിട്ടേൺ ചെയ്യുന്നതിനുമെല്ലാമുള്ള സംവിധാനം ഉള്ള സൗകര്യമാണ് ഇതിലുണ്ടാകുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വർക്കുകൾ എപ്പോൾ വേണമെങ്കിലും കാണുന്നതിനും നോട്ടുകൾ എടുക്കുന്നതിനും അതുപോലെ അസൈൻമെൻറ്റുകൾ സൗകര്യപ്രദമായ രീതിയിൽ സബ്മിറ്റ് ചെയ്യുന്നതിനും എല്ലാം സൗകര്യം ലഭിച്ചിരിക്കുന്നു. എല്ലാ തരത്തിലും വളരെ സൗകര്യപ്രദമായൊരു സംവിധാനമാണ് ഇവിടെ ഒരുങ്ങുന്നത്. കോവിഡ് കാലത്താണ് ഓൺലൈൻ പഠനത്തിൻ്റെ വിവിധ സാധ്യതകളെ അധ്യാപക സമൂഹം തിരിച്ചറിഞ്ഞത്. അതിൻ്റെ വിപുലമായ സാധ്യതകളാണ് നമ്മുടെ മുന്നിൽ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ സഹായിച്ചത്. സ്കൂളുകൾ ഓപ്പണായെങ്കിലും എല്ലാ പൂർണ്ണമായ സംവിധാനത്തിലേക്കായിട്ടില്ല. വിദ്യാർത്ഥികൾ പൂർണ്ണമായും ക്ലാസ്സുകളിൽ എത്താൻ പറ്റാത്ത സാഹചര്യമാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ ലഭിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ പഠനത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രണ്ടും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സബ്ജക്റ്റ് നന്നായി ട്രാൻസാക്ട് ചെയ്യുന്നതിന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് ഇപ്പോൾ ഓൺലൈൻ പഠനവും അതോടൊപ്പം ഓഫ്ലൈൻ പഠനവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ ജി സീറ്റ് എങ്ങനെയാണ് അധ്യാപകർക്ക് ഗുണം ചെയ്യുന്നത് എന്നുള്ളതിന് വളരെ ലളിതമായ ഒരു ഉത്തരം പറഞ്ഞാൽ, നമ്മുടെ നോട്ടുകൾ തന്നെ എടുത്താൽ ഓരോ നോട്ടും ക്ലാസ്സുകളിൽ പറഞ്ഞുകൊടുത്ത് അവരെഴുതുന്ന വിദ്യാർത്ഥികൾ എഴുതുന്നതിനെടുക്കുന്ന സമയത്തെ നമുക്ക് ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് ജി സീറ്റ് സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നു. തെറ്റുകളില്ലാതെ വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ എഴുതിയെടുക്കുവാനുള്ള സംവിധാനം ലഭിക്കുന്നു. ഇന്നെല്ലാ വിദ്യാർത്ഥികളും തന്നെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഓൺലൈൻ പഠനത്തിൻ്റെ സജ്ജീകരണങ്ങളിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സാഹചര്യം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നേരിട്ട് കുട്ടികൾ സ്കൂളിലെത്തുന്ന സമയത്ത് നോട്ട് നൽകുന്നതിനായി ചിലവഴിക്കുന്ന സമയം നമുക്ക് ലാഭിക്കാം. ക്ലാസ് റൂമിൽ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ജി സിറ്റ് സംവിധാനത്തിൽ ക്ലാസ് റൂമിൽ നമുക്ക് നോട്ടുകൾ പോസ്റ്റ് ചെയ്യും. അതുപോലെ പലതരത്തിൽ നമുക്ക് ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇത് ഉപയോഗിച്ച് വരുമ്പോൾ ഇതിൻ്റെ സാധ്യതകളെ കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിനെ കൂടുതൽ അടുത്തറിയുവാൻ ജി സീറ്റ് സംവിധാനത്തിൻ്റെ വിവിധ സാധ്യതകളെ കൂടുതൽ അടുത്തറിയുവാൻ ഒരു സംവിധാനമാണ് നമ്മളൊരു സീരീസ് ആയിട്ട് വീഡിയോ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. വരും ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് തുടർ വീഡിയോസായിട്ട് ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ തുടർ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. പൂർണ്ണമായും കുട്ടികൾ സ്കൂളിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും നമുക്ക് ഓൺലൈൻ പഠനത്തിൻ്റെ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ചും കൂടി നന്നായി കാര്യങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുവാനും കൂടുതൽ നന്നായി അതെത്തിക്കുവാനും ഒക്കെ ഓൺലൈൻ പഠനം കൂടി ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ജി സീറ്റ് സംവിധാനത്തിലൂടെ സാധിക്കും. kiteschool.in എന്ന ഡൊമൈനിലാണ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും യൂസർ ID ലഭിക്കുന്നത്. തങ്ങളുടെ വിദ്യാലയത്തിൽ ജി സീറ്റ് സംവിധാനം സജ്ജമായി കഴിഞ്ഞാൽ അധ്യാപകർക്ക് അതുപോലെ വിദ്യാർത്ഥികൾക്കും ജി സീറ്റ് ID ലഭിക്കും. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം TR അവരുടെ പെൻ, എംപ്ലോയി നമ്പർ TR പെൻ @kiteschool.in എന്ന രീതിയിലാണ് അവരുടെ യൂസർ ID സജ്ജമാക്കുന്നത്. ഇതോടൊപ്പം പാസ്വേഡും കൈറ്റ് നൽകും. ആദ്യം ലോഗിൻ ചെയ്യുമ്പോൾ ഈ യൂസർ ID യൂസർ ID ലഭ്യമായിരിക്കുന്ന പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യാം. ആദ്യം ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് school.admission@kiteschool.in എന്നുള്ള രീതിയിൽ ID ലഭിക്കും. പാസ്വേഡും അവർക്ക് ലഭിക്കും. ഇത് വെച്ച് അവർ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്.
മൊബൈലിൽ ഗൂഗിൾ ക്ലാസ് ഉപയോഗിക്കുന്നതിനായി സ്ക്രീൻ ലോക്ക് സെറ്റ് ചെയ്തിട്ടില്ലാത്തവർ ആദ്യം അത് സെറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. സുരക്ഷയെ പ്രതി സ്ക്രീൻ ലോക്ക് ഇല്ലാതെ ഇതിൽ പ്രവേശനം സാധ്യമാകാതെ വന്നേക്കാം. അടുത്തതായി ജി സ്യൂട്ട് അക്കൗണ്ട് നമ്മുടെ മൊബൈലിൽ ആഡ് ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ജി സീറ്റ് അക്കൗണ്ട് മൊബൈലിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായി സെറ്റിങ്സ് എടുത്ത് ഇവിടെ ഗൂഗിൾ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആക്റ്റീവായിരിക്കുന്ന അക്കൗണ്ട് ഇവിടെ കാണാം. ഇത് താഴേക്ക് ഒരു ആരോ മാർക്കായിട്ട് കാണാം. അവിടെ നമുക്ക് നിലവിലുള്ള അക്കൗണ്ടുകൾ കാണാം. ലാസ്റ്റായിട്ട് ആഡ് അനദർ അക്കൗണ്ട് എന്ന് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ജി സീറ്റ് അക്കൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള നമ്മുടെ അക്കൗണ്ട് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുന്നു. അടുത്തതായി പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ട ഏരിയ കാണാം. ഇവിടെ നമുക്ക് പാസ്വേഡ് കൊടുക്കുന്നു. പാസ്വേഡ് ഡീഫോൾട്ടായിട്ടുള്ള പാസ്വേഡ് ഫോർമാറ്റ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടാകും. അതനുസരിച്ചുള്ള പാസ്വേഡ് ഇവിടെ കൊടുക്കുക. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത വരുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്ത് അടുത്ത സ്ക്രീനിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡ് എന്ന് കാണാം. ഇവിടെ നമുക്ക് നമ്മുടേതായ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇവിടെ അക്ഷരങ്ങളും അക്കങ്ങളും സ്പെഷ്യൽ ക്യാരക്ടറും ഉപയോഗിച്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം പാസ്വേഡാണ്. ആയതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം അത് ഓർത്തിരിക്കുവാൻ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നത് ഉചിതമായിരിക്കും. ഇപ്പോൾ താഴെയായി കൺഫേം എന്ന കോളം കാണാം. ഇവിടെ വീണ്ടും നമ്മൾ ഓൾറെഡി ഇപ്പോൾ നൽകിയ പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്യുക. തെറ്റാതെ അതേ പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്യുക. അങ്ങനെ അത് കൺഫേം ചെയ്യുക. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അടുത്തതായി ഐ എഗ്രി എന്ന് കാണാം. ഇവിടെ ഇത് വായിച്ച് എഗ്രി ചെയ്യുന്നെങ്കിൽ ഐ എഗ്രി കൊടുത്ത് മുന്നോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ നൽകിയ അക്കൗണ്ട് ആഡ് ചെയ്യപ്പെടുകയാണ്. ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് ആഡ് ചെയ്യപ്പെടുന്നു. ആഡ് ചെയ്യപ്പെട്ട അക്കൗണ്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മുടെ ആദ്യ സ്റ്റെപ്പ് പൂർത്തിയായി. അടുത്തതായി നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം, നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ക്ലാസ് റൂം ഇല്ല എങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്ലാസ് റൂം എന്ന ആപ്പ് നമുക്കവിടെ കാണാം. ഇപ്പോൾ അവിടെ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ സിമ്പിളോടുകൂടി ഗൂഗിൾ ക്ലാസ് റൂം എന്ന് കാണാം. അത് ഇൻസ്റ്റാൾ എന്ന് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് ക്ലാസ് റൂം ഓപ്പൺ കൊടുക്കുക. ഇവിടെ ക്രിയേറ്റ് ഓർ ജോയിൻ യുവർ ഫസ്റ്റ് ക്ലാസ് എന്ന് കാണാം. പ്ലസ് സിമ്പിളോടുകൂടി ഈ പ്ലസ് സിമ്പിളിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ക്ലാസ് റൂം, ജോയിൻ ക്ലാസ് റൂം കാണാം. അതിൽ ക്രിയേറ്റ് ക്ലാസ് റൂമിലൂടെ പുതിയ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുന്ന അടക്കമുള്ള വിശദാംശങ്ങൾ ലാപ്ടോപ്പ് സ്ക്രീനിലൂടെ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.